കഴിഞ്ഞയാഴ്ച പറഞ്ഞിരുന്നു നമ്മൾ ആലപ്പുഴക്ക് വരാൻ പോവാന്ന്. ആലപ്പുഴ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ബുള്ളറ്റുകാരൻ നമ്മൾ എടുത്തോണ്ട് പോയാട്ടോ, ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. അപ്പോ നമ്മളിന്ന് കാണാൻ പോകുന്നതും നാളെ ആയിട്ട് കാണാൻ പോകുന്നതും എല്ലാം നമ്മുടെ ആലപ്പുഴയുടെ കാഴ്ചകളാട്ടോ. നല്ല വള്ളത്തിന്റെയും വെള്ളത്തിന്റെയും രമണീയമായ സ്ഥലങ്ങൾ അതാണ്. അപ്പൊ ആ കാഴ്ചകളെല്ലാം കണ്ടുപോകാം. അതിനു നമ്മുടെ വീഡിയോ സാധ്യത കാണുന്നെങ്കിൽ എല്ലാവരും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമ്മളിപ്പോ എവിടെ നിൽക്കുന്നത്, എ സി റോഡിലാട്ടോ. അപ്പൊ നമ്മള് ചങ്ങനാശ്ശേരി വഴിക്ക് വന്ന് നമ്മുടെ കോട്ടയം വന്നിട്ടാണ് വന്നത്. അപ്പൊ എ സി റോഡിലേക്ക് ഒന്ന് ജസ്റ്റ് അങ്ങ് കയറി കഴിഞ്ഞപ്പോ തന്നെ ഇങ്ങനെ വശം പോലെ ചെറിയ ചെറിയ പാലങ്ങളുണ്ടല്ലോ. അപ്പൊ ആ പാലത്തിൽ വെച്ച് നമ്മൾ ഇന്റർവ്യൂ എടുത്ത. അപ്പൊ നമുക്ക് ഇനി നേരെ ആലപ്പുഴയ്ക്ക് പോവാം. നല്ല ജമ്പുണ്ട്. നമ്മുടെ അടിയിൽ കൂടെ കനാലുകൾ പോകുന്നുണ്ട്. ബാക്കി റോഡ് നല്ല പക്ക പെർഫെക്റ്റ് റോഡാണ് എ സി റോഡ്. അപ്പൊ ഞങ്ങളിങ്ങനെ എ സി റോഡിൽ കൂടെ ഇങ്ങനെ പറപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുള്ളൊരു വഴി കേട്ടോ. ഇത്രയും ഒരു ഫീൽ കിട്ടുന്നത് എന്താ വെച്ചാൽ ഡ്രൈവിങ്ങിന് ഇത്ര സുഖമുള്ള ഒരു വഴി എനിക്ക് തോന്നുന്നില്ല വേറെ ഉണ്ടെന്ന്. കാര്യത്തിൽ കേസ് എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഓരോ സംഭവം അല്ലേ. അത് ഒഴിച്ചാൽ ബാക്കി എല്ലാ റോഡ് നല്ല രണ്ട് സൈഡും നല്ല പ്രകൃതി. അപ്പൊ നമുക്ക് ഇനി ഹൗസ് ബോട്ടിൽ ചെന്ന് കാണാം അല്ലേ. അപ്പൊ നമ്മളിന്ന് ഹൗസ് ബോട്ടിലാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ ആലപ്പുഴ കല്യാണം കൂടാൻ വേണ്ടി വന്നപ്പോ ഹൗസ് ബോട്ടിൽ ഒന്ന് കയറണം എന്ന്. കുഞ്ഞു കയറിയിട്ടില്ല എന്ന് പറയാം. കേറിട്ടില്ല, പക്ഷെ നൈറ്റ് സ്റ്റേ ചെയ്തിട്ടില്ല. ഹൗസ് ബോട്ടിന്റെ അവിടെ എത്തി, വണ്ടി അങ്ങോട്ടേക്ക് പോകത്തില്ല. അപ്പൊ ലഗേജ് ഒക്കെ എടുത്തോണ്ട് പോണം, വണ്ടി ഇവിടെ ഒതുക്കിയിട്ടിട്ട്. അപ്പൊ വണ്ടി പാർക്ക് ചെയ്യാൻ പോകും. ഇതുണ്ട്, ഈ പള്ളിയുടെ പുറകിലായിട്ട് നല്ല സെക്യൂരിറ്റിയോട് കൂടിയ നല്ല ക്യാമറ എല്ലാം വെച്ചിട്ടുള്ള ഒരു പേം പാർക്ക് ഉണ്ടല്ലോ. അവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് നേരെ നടന്നാൽ ഫ്രണ്ടിൽ വെള്ളം വരും, വെള്ളത്തിൽ വെള്ളം വരും. എന്നിട്ട് നമുക്ക് ഇനി ഹൗസ് ബോട്ടിൻ്റെ ഉള്ളിൽ വെച്ച് കാഴ്ച കാണാതെ നമുക്ക് മാസ്ക് എല്ലാം മാറ്റി ഫ്രീ ആയിട്ട് ഹൗസ് ബോട്ടിൻ്റെ ഉള്ളിൽ കയറി നീങ്ങുമ്പോൾ കാഴ്ച കാണാം. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഒഴുകി നടക്കുന്ന ഒരു റിസോർട്ടിലേക്കാണോ. അപ്പോൾ ആ റോസാമിസ്റ്റിക്കയിലെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളും അതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്നും ആ കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് ഈ വീഡിയോ മുന്നോട്ട് പോകാം. അപ്പോൾ ഞങ്ങളിത് ഇറങ്ങി ചെപ്പലെല്ലാം ഒരുക്കി. ഇനി ചെപ്പലിൻ്റെ ആവശ്യമില്ലല്ലോ, ഏഹ് സൈഡെല്ലാം ഒതുക്കി. നല്ല സുഖമല്ലേ, വേറൊന്നല്ല, നല്ല ഫാൻ്റെ അടിയിലേക്ക് വന്നു. അപ്പോൾ നമ്മുടെ റോസാമിസ്റ്റിക്ക അത് പയ്യെ റിവേഴ്സ് എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ മടുത്തോ? ഇത്തരം വണ്ടിയിൽ ഇരിക്കുമല്ലായിരുന്നു. ഇതെല്ലാം ബാഗ് റൂമിൽ കൊണ്ട് വെക്കാം. ഇതുണ്ട്, ഒരു ദിവസത്തെ അംഗത്തിന് വേണ്ടി കൊണ്ടുവന്ന എങ്ങനെയാ. ഇപ്പൊ നമ്മുടെ റൂമിലേക്ക് കയറുവാട്ടോ. തുറന്നു. ഇപ്പൊ നമ്മൾ കപ്പിൾ ആയതുകൊണ്ട് നമുക്ക് നല്ല ഹണിമൂൺ സെറ്റപ്പിലായിട്ട് അറേഞ്ച് ചെയ്ത് തന്നെ. കൊള്ളാലേ, ആദ്യമായിട്ടല്ലേ കുഞ്ഞു. ഫ്ലവർ ബെഡ് അല്ല, ഫ്ലവർ ബെഡ് കടൽ കായലിന്റെ മുകളിൽ വെള്ളത്തിന്റെ മുകളില്. ഹൗസ് ബോട്ടിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും നമ്മുടെ ഇന്നത്തെ രാത്രി. ഏതാണ് അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കായലൊക്കെ കണ്ട് പുതിയ ജെല്ലൊക്കെ തുറന്നു കഴിഞ്ഞാൽ കണ്ട പട്ടയപ്പ. ഇതെല്ലാം കൂടി വാരി കുടിക്കളയാണല്ലോ. കൊക്കല്ല അരച്ചേ അരയണ്ണ അരയണ്ണല്ലേ ഇരിക്കുന്നു. അത് ആന ഉണ്ടായിരുന്നു, ചിലയിടത്ത് ആന വെക്കാറുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഇവർക്ക് ഇത് ആനയുണ്ടാക്കി അറിയാനുള്ളൂ, ഇവർക്ക് അറിയാനേ ഉള്ളൂ. ഇത് നമ്മളിനി പരിചയപ്പെടാത്ത ചേട്ടനാണോ ഷായി ചേട്ടൻ. നമുക്കിത് വെൽക്കം ഡ്രിങ്കിന്റെ ആയിട്ട് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോ ആദ്യം എങ്ങോട്ടാ പോകുന്നത്? ആദ്യം നമ്മള് പുന്നമട വഴി. പുന്നമട വഴി അല്ലേ, ഇറങ്ങി വേമ്പനാട്ട് കായലും. അങ്ങനെ ഇറങ്ങിപ്പോലെ. നമ്മളപ്പോ എത്ര മണിക്കൂർ ഇങ്ങനെ ഇറങ്ങി വരും? വണ്ടി ഓടും. അഞ്ചു മണിയാകുമ്പോ നമ്മള് വണ്ടി സ്റ്റോപ്പ് ചെയ്യൂലെ, ലഞ്ച് ബ്രേക്ക് ഉണ്ട്. നമ്മുടെ ബോട്ട് കരയിലേക്ക് അടുപ്പിക്കുക കേട്ടോ. എന്തിനാ ചേച്ചേട്ടാ?
ഇലക്ക് വേണ്ടി ഇല വെട്ടാൻ വേണ്ടി അപ്പോൾ നമ്മൾ അടുപ്പിക്കുകയാണ് നമ്മൾ ദേ ഈ ഹോളിൽ നിന്ന് നേരെ ഇങ്ങനെ പോകുന്നേമ്പോൾ ഇവിടെയാണ് നമ്മുടെ ആദ്യം കാണാനാണ് നമ്മൾ ആദ്യം കാണിച്ചത് ആദ്യം കാണാനാണ് ആദ്യം കാണിച്ചത് ഇതാണ് നമ്മൾ കിടക്കുന്ന റൂം ഏ ഇത് ഒരു വാഷിംഗ് ഏരിയ ട്ടോ അത് കഴിഞ്ഞിട്ടുള്ള റൂം ഇത് അപ്പോൾ നമ്മൾ ഇപ്പോ ദേ ചെന്ന് കേറുന്നേരാട്ടോ നമ്മുടെ ഫിനിഷിംഗ് പോയിന്റ് നമ്മുടെ വള്ളംകളിയുടെ ജവഹർലാൽ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിന്റ് ഉണ്ട് അവിടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു ഫോട്ടോ എല്ലാം ഉണ്ട് അല്ല സ്റ്റാച്ചു എല്ലാം ഉണ്ട് അതുപോലെ ഇവിടെ ഈ പവലിയനെല്ലാം കാഴ്ചക്കാർക്ക് വേണ്ടിയുള്ള സ്ഥലങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം ഉണ്ട് ഇനി വള്ളംകളി കാണാൻ വന്നിട്ടില്ലല്ലോ ഇനി കൊറോണ എല്ലാം മാറി അടുത്ത ടൈമിലെ വള്ളംകളി വരുമ്പോൾ നമുക്ക് വരാം ഇത് വള്ള സദ്യ അല്ല കേട്ടോ പക്ഷെ വള്ളത്തിലുള്ള സദ്യയാണ് അല്ലേ അതാണ് നിങ്ങൾക്ക് അറിയാലോ എന്തൊക്കെയാണ് കുഞ്ഞു കാണിച്ചു കൊടുത്തു ഇത് അവിയില് ഇത് പയർ ഇത് നമ്മുടെ സാലഡ് പിന്നെ പായസം ഉണ്ട് പിന്നെ നമ്മുടെ പപ്പടം മീൻ ഫ്രൈ ഉണ്ട് അപ്പൊ ഞങ്ങള് വിശാലമായിട്ട് ഇരുന്ന് കഴിക്കാൻ പോവാട്ടോ അപ്പൊ ഇതെല്ലാം ഇതൊക്കെ എന്റെ കൂടെ ഉള്ളതാ കേട്ടോ ഹൗസ് ബോട്ടിലുള്ളതാണ് അപ്പൊ കുഞ്ഞു പിടിക്കാം ഇത് കണ്ടിട്ട് തന്നെ വയറും നിറഞ്ഞു ഞാൻ ആദ്യം തന്നെ നമ്മുടെ കരിമീൻ ഇങ്ങനെ കിട്ടും പതുപൊതുന്നിരിക്കുന്നോലെ എന്നാ പായസം ഏട്ടാ സേമിയ പായസം കൂടി വന്നു അല്ല ഫുഡിന്റെ കൂടെ ആരും കഴിക്കും ഞങ്ങൾ എല്ലാരും ഫുഡ് കഴിച്ചതിന് ശേഷം കഴിക്കാം നമ്മൾ ചെറിയ തോടിന്റെ ഉള്ളിൽ കൂടെ കയറി വേമ്പനാട്ടുകായലിലേക്ക് പോവാ കേട്ടോ ഇത് ചെറിയ പാസേജാണ് ഇതിക്കൂടെ ഇങ്ങനെ കറങ്ങി നേരെ നമുക്ക് പോവാം പക്ഷെ നമ്മൾ അവിടെ വെച്ച് ഇങ്ങനെ ഹൗസ് ബോട്ട് ഇങ്ങനെ വളഞ്ഞ് ഈ തോട്ടിൽ കൂടെ ചാടി അപ്പുറം ചെന്ന് കയറും അത് കഴിഞ്ഞ് ഇങ്ങനെ കറങ്ങി കറങ്ങി തിരിഞ്ഞ് എവിടെയെങ്കിലും പോയി ഒരു അഞ്ചു മണിയാകുമ്പോഴേക്ക് നമ്മുടെ വണ്ടി തിളക്കി എന്നിട്ട് അവിടെ കിടന്നെന്ന് പറയും ഭക്ഷണമൊക്കെ കഴിച്ച് വയർ ഫുള്ളായത് കൊണ്ട് ഇങ്ങനെ കാറ്റും കൊണ്ട് കാഴ്ചയും കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കണ്ട ചെറിയ ചെറിയ വള്ളങ്ങളിൽ കൂടെ മീൻ പിടിക്കാൻ പോകണമെങ്കിൽ അത് മീൻ വാരാൻ പോകുന്നതല്ല കേട്ടോ കക്ക വാരാൻ പോയിട്ട് വരുന്ന വള്ളങ്ങളാണ് അങ്ങനെ രണ്ടും കൽപ്പിച്ച ചെറുച്ചൻ എനിക്കാരും എങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കണേ ചേട്ടൻ ഇരിക്കാതെ അല്ല ചേട്ടാ തലങ്ങും വിലങ്ങും വണ്ടികളോ കുഞ്ഞിനെ ഓടിച്ചു നോക്കണോ കുഞ്ഞു വേണോ എങ്ങോട്ടും പോവില്ലല്ലോ കാണുന്ന ബോട്ടുകളും ഉണ്ടോ ആ ബോട്ടുകൾക്ക് അപ്പുറം കാണുന്ന ഒരു നെൽപ്പാട ശേഖരം ഉണ്ട് ആ ശേഖരം പണ്ട് ഇത് നമ്മളിപ്പോ കാണുന്ന വേമ്പനാട്ടുകായലിൽ കൂടെ ആട്ടോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏഹ് അതാദ്യം പറയാലോ അല്ലെ ഇപ്പൊ ഞങ്ങൾ വന്ന് വേമ്പനാട്ടുകായലിൽ വന്നു അല്ലേ കുഞ്ഞു ഇനി പറയാൻ കാര്യം ആ കാണുന്ന പാടശേഖരം ഉണ്ടല്ലോ ആ പാടശേഖരനാണ് റാണി ചിത്ര മാർത്താണ്ഡ എന്ന് പറഞ്ഞ മൂന്ന് പേര്
ചിത്രക്കായൽ, മാർത്താണ്ഡക്കായൽ, റാണിക്കായൽ എന്ന് പറഞ്ഞ മൂന്ന് കായലുകളാണ്. ആ കായലുകളൊന്നും മനുഷ്യ നിർമ്മിത പാടശേഖരമായതാണ്. പണ്ട് 80-90 വർഷങ്ങൾക്ക് മുമ്പ് വരെ അത് ഈ വേമ്പനാട് കായലിൻ്റെ പോലെ ഈ വെള്ളം കയറി കിടന്നൊരു സ്ഥലമായിരുന്നു. വലിയ ബണ്ട് കെട്ടി അത് തിരിച്ചെടുത്ത് ഇന്ന് നെൽകൃഷി ചെയ്യുകയാണ്. നമ്മുടെ ഹൗസ് ബോട്ടിൽ വന്നിട്ടുള്ളവർ ഒരിക്കലെങ്കിലും വന്നിട്ടുള്ളവരോട് വൈകുന്നേരത്തെ ചായയുടെ കടി എന്നാന്ന് എടുത്തു ചോദിക്കേണ്ട കാര്യമില്ല. എന്തൊക്കെയായാലും നമ്മുടെ പഴംപൊളിയും ചായ അല്ലെ, പഴംപൊരി കൊള്ളാലേ. നല്ല ചൂടൻ സാധനം, ചൂടുണ്ടോ? സൂര്യൻ അങ്ങൊന്നും അസ്തമിക്കാറൊന്നും ആയില്ല, പക്ഷെ ഞങ്ങള് നേരത്തെ ചായ കുടിക്കുക. ചായ വന്നു, അപ്പൊ ചായ കുടിക്കുക. അപ്പൊ ഞങ്ങളിങ്ങനെ വള്ളം ഇവിടെ അടുപ്പിച്ചേക്കും കേട്ടോ. എന്തിനു വേണ്ടി അടുപ്പിച്ചാന്ന് ഇപ്പൊ കാണിച്ചതാവേ. ഇതുണ്ടോ, ഇവിടെ ഉണ്ടല്ലോ. നമ്മളീ പോകുന്ന വഴിക്കൂടെ ഏതെങ്കിലും കടകൾ കാണുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വള്ളം അടുപ്പിച്ചുതരും. അപ്പൊ നമുക്ക് അവിടെ നിന്ന് സാധനങ്ങൾ, ഫുഡോ സാധനങ്ങളെല്ലാം മേടിക്കാം. ഇപ്പൊ നമ്മൾ നിർത്തേണ്ട സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട് ജീവനുള്ള മീനെ കൊടുക്കുന്ന സ്ഥലമുണ്ടേ. അപ്പൊ ആ മീനെ പിടിച്ചിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വള്ളത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ കറി ഉണ്ടാക്കി തരും, ഫിഷിനെ ഉണ്ടാക്കി തരും. എന്തുവാടേ, അപ്പോ നമുക്ക് അങ്ങോട്ട് പോകട്ടോ. ഫ്രഷായിട്ട് മീൻ പിടിച്ച ഈ കാണുന്ന വീട് കണ്ടോ, ഈ വീടാട്ടോ നമ്മുടെ സൗണ്ട് തോമയുടെ ലൊക്കേഷൻ ഉണ്ടോ. നായികയുടെ വീട് നമ്മുടെ മുകേഷിന്റെ വീടായിട്ട് എടുത്ത വീട്. ഇപ്പൊ എന്നെ മുറ്റം നോക്കിക്ക്, നിറച്ച് പോളയും വെള്ളവും കയറി കിടക്കുവാണേ. അരിയോഹര, ഇതേ പുറയിലേക്ക് കാണുന്ന വെള്ളം കയറി കിടക്കുന്ന ഭാഗം മുഴുവൻ കായലൊന്നുമല്ല, നെൽപ്പാടമായിരുന്നു. മട പൊട്ടിയിട്ട് വെള്ളം കയറിയിട്ട് ഫുള്ളായിട്ട് വെള്ളം കയറി കിടക്കുക കേട്ടോ. ഇതേ കാണുന്ന വീടുണ്ടല്ലോ, ഈ വീട്ടിലെല്ലാം ആൾത്താമസമുള്ള, പക്ഷെ അവരുടെ മുറ്റെല്ലാം വെള്ളമാണേ. നമ്മൾ സൗണ്ട് തോമ ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അതിനോട് ചേർന്നാണ് ആ ലൊക്കേഷനോട് ചേർന്ന് തന്നെയാട്ടോ ഞങ്ങളൊന്ന് താമസിക്കാൻ പോകുന്നത്. വെള്ളം അടുപ്പിച്ചിട്ടോ പറഞ്ഞില്ലേ, ഇപ്പൊ അഞ്ചര ആകുമ്പോഴേക്കും നമ്മുടെ വള്ളങ്ങളെല്ലാം അടുപ്പിക്കും. പിന്നെ രാത്രി വൈകുന്നേരം വണ്ടി ഓടിക്കാനുള്ള ബോട്ട് ഓടിക്കാനുള്ള അനുവാദമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇനി രാത്രി സ്റ്റേ, ഇതിനകത്ത് ഇനി ഫുഡ്, പിന്നെ അതിനുശേഷം നമുക്ക് ഇനി അടുപ്പിച്ച് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് ഇവിടുത്തെ നടക്കാം. ഇവിടുത്തെ ഇച്ചിരി ഗ്രാമക്കാഴ്ച കാണാം അല്ലേ. അപ്പൊ ഞങ്ങള് വള്ളത്തിൽ നിന്ന് പയ്യെ ചാരിട്ടോ. കരക്ക് കയറി, രാവിലെ ഉച്ചയായപ്പോൾ നമ്മൾ കയറിയതാണ്. ഇപ്പോഴാണ് നമ്മൾ കര കാണുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഈ വഴിക്കകം കുറച്ച് ദൂരം അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഏതാന്ന് പറഞ്ഞ സിനിമയുടെ പേര്, സൗണ്ട് തോമ, അത് തന്നെ. ഇതാണ് കുഞ്ഞു നുമ്മ പറഞ്ഞ പാലം. ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നു, കാര്യം എന്താ പറയാൻ കഴിഞ്ഞാൽ ഉറപ്പില്ലാത്തോണ്ട് പറഞ്ഞില്ല. ഏതാ പാലം എന്ന് പറഞ്ഞു. സൈക്കിളൊക്കെ നിർത്തി സംസാരിക്കുന്ന ഭാഗമല്ലേ, അത് ഈ ഭാഗമാണ്, ഈ പാലാണ്. പിന്നെ ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ പാലും ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. ഇങ്ങനെ പാരാബോള പോലെ ആയിരിക്കും, ഇങ്ങനെ കയറി ഇറങ്ങുകയാണ് സെറ്റപ്പായിരിക്കും. കാര്യം വേറെ ഒന്നുമല്ല, ബോട്ടുകൾക്കെല്ലാം പോകണല്ലോ താഴെ കൂടെ. പക്ഷെ ഇതൊരു ഒന്നൊന്നര പൊക്കാട്ടോ അല്ലേ, അതുപോലെയുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ മേലെ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാഴ്ചകളെല്ലാം കാണാം അല്ലേ. കറങ്ങൂ കറങ്ങൂ കറങ്ങൂ, അത്രയ്ക്കും പ്രൈവസി ഉള്ള സ്ഥല. ഏതൊക്കെ പേർക്ക് വേറെ ബോട്ടിൽ ഒരു 10-50 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു അല്ലാണ്ട്. അതുണ്ടോ, അത് പോണുണ്ടോ. ഒരു വണ്ടിക്ക് കഷ്ടി പോകാനുള്ള ദൂരം ഉള്ളേ, അപ്പുറം നിന്നൊരു ബൈക്കാരെ വന്നു.
ഈ ചെറിയ പാലത്തിൽ കൂടി ഒരു കാർ കയറി പോണേ അപ്പോൾ ഇതേപോലെ ഏതെങ്കിലും ഓപ്പോസിറ്റ് വണ്ടി വന്നിട്ടുണ്ട് ഭയങ്കര കോമഡി ആയി പോകും കുഞ്ഞു എങ്ങനെയുണ്ട് നമ്മുടെ ഹൗസ് ബോട്ടിലെ രാത്രി ഏറ്റവും സെറ്റപ്പ് എന്താ പറയാമോ ഒരു പ്രത്യേക താളത്തിന് എപ്പോഴെപ്പോഴും ഇങ്ങനെ ഓള അടിച്ചിട്ട് നമ്മുടെ ബോട്ടിന് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും ഊഞ്ഞാലാടണോലെ അത് ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ ഇത് കൂടെ ബോട്ട് പോകുന്നുണ്ട് കേട്ടോ അത് അതിനേക്കാൾ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റേ ഇല്ല ഒരു അവരെ കാണാൻ വേണ്ടി ഒരു ഇൻഡിക്കേഷൻ ചോപ്പ് ലൈറ്റ് ഉണ്ട് അവർക്ക് അതും അല്ലാണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ സർക്കാരിന്റെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബോട്ട് സർവീസ് ഉണ്ടല്ലോ അതും പോകുന്നുണ്ട് കേട്ടോ ഇത്ര രാത്രിയായിട്ടും പോകണ എന്നറിയാൻ പാടില്ല കുറച്ച് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകണുണ്ട് അപ്പൊ അതങ്ങ് പോയി കഴിയുമ്പോഴേക്കും കൂടുതൽ ഓളം കിട്ടും അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ചെറിയ നമ്മുടെ വേമ്പനാട് കായലിന്റെ കാറ്റെല്ലാം കൊണ്ട് ഇങ്ങനെ ഒരു കൈത്തോട്ടി കയറി വണ്ടി നിർത്തി ഇരിക്കുകയാണ് എന്തിനാണ് അടുത്ത ഫുഡിന് വേണ്ടി ഇത് തന്നെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ രാവിലെ അതാണ് ഏറ്റവും അപ്പൊ നമ്മള് ഇന്നത്തെ കാഴ്ചയിൽ ഇവിടെ വെച്ച് നിർത്തുക നമ്മള് ഭക്ഷണം എല്ലാം കഴിച്ചു ഇറങ്ങാൻ പോവാണ് അതേപോലെ ഊഞ്ഞാല് തൊട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടോ ആ ഒരു ഫീൽ ആയിരിക്കും ഞാൻ പറഞ്ഞു 10 മണി ആ ഇപ്പൊ 10 മണിയായി ഈ സമയം വേറെ ഇത് കൂടെ ബോട്ട് സർവീസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ബോട്ടെല്ലാം പോകുമ്പോൾ ഇങ്ങനെ ഓളം വെട്ടിയിട്ട് വരും അല്ലാലും ചെറിയ ചെറിയ ബോട്ടുകൾ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓളം വെട്ടലുണ്ടാവും നമ്മള് പയ്യെ പയ്യ ഇങ്ങനെ ആടി ആടി നമുക്ക് ഉറങ്ങുമല്ലോ അങ്ങനെ വലിയ ഫീലില്ല ആട്ടത്തിന് എന്നാലും ചെറുതുണ്ട് ക്രൂയിസ് ലാൻഡ് എന്ന് പറഞ്ഞ ഒരു ടീമാണ് നടത്തുന്നത് അവർക്ക് കുറച്ച് ബോട്ടുകളുണ്ട് നല്ല ബോട്ടുകളാണ് ഈ ബോട്ടിന്റെ പേര് റോസ് ആംസ്റ്റർഡാം അപ്പോൾ പൈനാപ്പിൾ കപ്പിൾ താമസിച്ച ആ റൂമെന്നും പറഞ്ഞ് വന്നാൽ മതി അപ്പൊ നാളത്തെ രാവിലത്തെ കാഴ്ചകൾ പിന്നെ ആലപ്പുഴയുടെ കിടക്കാഴ്ച കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ വരുന്നതായിരിക്കും പിന്നെ വലിച്ചിട്ടുള്ള അതുവരെ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പൊ ഞാൻ അല്ലാണ്ട് പറഞ്ഞു കുഞ്ഞു പിടിച്ചിരിച്ചേ എന്റെ ഒരു നോട്ടം നോക്കി അപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസ് എല്ലാം ഉണ്ടാവും കേട്ടോ അപ്പൊ അടുത്ത കാഴ്ചയായിട്ട് വരുമ്പോൾ എല്ലാവർക്കും വണക്കം ബൈ